മഴക്കാടുകളാണ് ജൈവവൈവിധ്യത്തിന്റെ കേന്ദ്രങ്ങൾ. ഇതിൽ തന്നെ ആമസോൺ ആവട്ടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കാടുകളേക്കാൾ ഉയർന്ന ജൈവവൈവിധ്യം ഉള്ളതുമാണ്. ഈ കാടുകളിൽ മറ്റെവിടെയുമുള്ള ജീവജാലങ്ങളേക്കാൾ ജീവികളടങ്ങിയിരിക്കുന്നു. അറിയപ്പെടുന്ന സസ്യജന്തുജാലങ്ങളിൽ 10-ൽ 1 ഇവിടെയുള്ളത്. അതായത് ലോകത്തേറ്റവും ജന്തുസസ്യജാലങ്ങളുള്ള സ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മേഖലയിൽ ഏതാണ്ട് 25 ലക്ഷം പ്രാണി സ്പീഷീസുകളും 10,000 സസ്യങ്ങളും 2,000 പക്ഷികളും സസ്തനികളുമുണ്ട്. ഇതുവരെ കുറഞ്ഞത് 40,000 തരം സസ്യങ്ങൾ, 2,200 തരം മീനുകൾ, 1,294 പക്ഷികൾ, 427 സസ്തനികൾ, 428 ഉഭയജീവികൾ, 378 ഉരഗങ്ങൾ എന്നിവയെ ഇവിടെ നിന്ന് ശാസ്ത്രീയമായി വർഗീകരിച്ചിട്ടുണ്ട്. ലോകത്ത് കാണുന്ന 5 തരം പക്ഷികളിലൊന്ന് ആമസോൺ മഴക്കാടുകളിലാവും. അതുപോലെ തന്നെ 5-ൽ 1 തരം മത്സ്യങ്ങളും ഇവിടുത്തെ പുഴകളിലാണുണ്ടാവുക. 96,660 128,843 അകശേരുകകളിൽ ബ്രസീലിൽ മാത്രമുണ്ടെന്നാണ് കണക്ക്. ലോകത്തേറ്റവും കൂടുതൽ സസ്യവൈവിധ്യമുള്ള ഇടമാണ് ആമസോൺ കാടുകൾ. 2001 ഒരു പഠനപ്രകാരം 62 ഏക്കർ ഇക്വഡോറിലെ മഴക്കാടുകളിൽ 1,100 തരം മരങ്ങൾ തന്നെ ഉണ്ട്. 1999 ഒരു പഠനത്തിൽ 1 ചതുരശ്ര കിലോമീറ്റർ ആമസോൺ കാട്ടിൽ 90,790 ടൺ ജീവനുള്ള സസ്യങ്ങളുണ്ട്. 1 ഹെക്ടറിൽ ശരാശരി 365 ടണ്ണോളമാണ് ആമസോൺ പ്രദേശത്തെ സസ്യാവശിഷ്ടം. ഇന്നേ വരെ ഏതാണ്ട് 43,800 തരം സാമ്പത്തിക സാമൂഹ്യ പ്രാധാന്യമുള്ള സസ്യവർഗങ്ങളെ ഇവിടെ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം സ്പീഷീസുകളെ കണ്ടെത്താനും രേഖപ്പെടുത്താനും ബാക്കിയുണ്ട്. ആകെ 16,000 സ്പീഷീസ് മരങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് നിഗമനം. മഴക്കാട്ടിലെ മരങ്ങളുടെ പച്ചയിലകളുടെ അളവ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സൂര്യപ്രകാശം പരമാവധി കിട്ടുന്ന സ്ഥലത്ത് ഇലച്ചാർത്തുകൾ വളരെയേറെ ഉണ്ടാകും. മേഘം മൂടിയ നനഞ്ഞ കാലത്ത് ഇലവഴിക്കുകയും ചെയ്യും. ഈ മാറ്റങ്ങൾ വഴിയാണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും വഴി കാർബൺ ബാലൻസ് നിലനിർത്തുന്നത്. ധാരാളം അപകടങ്ങളും പതിയിരിക്കുന്ന ഇടമാണ് ആമസോൺ മഴക്കാടുകൾ. ഇരപിടിയന്മാരിൽ വലിയവർ, കരയിൽ കറുത്ത ചീങ്കണ്ണി, ജാഗ്വർ, പൂമ, അനാക്കോണ്ട എന്നിവരും വെള്ളത്തിൽ ഇരയെ ബോധം കെടുത്താനും കൊല്ലാനോ പോലും ശേഷിയുള്ള വൈദ്യുത ഷോക്ക് അടിപ്പിക്കാൻ കഴിവുള്ള ഇലക്ട്രിക് ഈലുകളും മനുഷ്യനെ കടിച്ചു കൊല്ലാനും തിന്നാനും കഴിവുള്ള പിരാനകളുമുണ്ട്. കൊടിയ വിഷമുള്ള അമ്പുതവളകൾ മാരകമായ ആൽക്കലോയിഡ് ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കും. ഇവ കൂടാതെ ധാരാളം പരാന്നഭോജികളായ ജീവികളും രോഗം പരത്തുന്നവയും ഉണ്ട്. പേവിഷം പരത്താൻ കഴിവുള്ള വാമ്പയർ വവ്വാലുകളും ഇവയിൽപ്പെടുന്നു. മലേറിയ, മഞ്ഞപ്പനി, ഡെങ്കിപ്പനി എന്നിവയും ആമസോൺ പ്രദേശത്ത് പിടിപ്പെടാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറിച്ചായാൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.